ഹായ് നമസ്കാരം, ഞാൻ ജുബൈരിയ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സേമിയ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേസരിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ പാലോ മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയോ ഒന്നും വേണ്ട, സാധാരണ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ ഇപ്പോൾ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ, കാരണം സേമിയ ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബാക്കിയൊക്കെ നമുക്ക് തുടർന്ന് കാണിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഒരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് ഈ സേമിയ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സേമിയ ഒരുപാട് മുറിഞ്ഞില്ല എന്ന് ഓർത്ത് യാതൊരു കുഴപ്പമില്ല, കാരണം ഇത് കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് സേമിയ ഒരുപാട് നുറുങ്ങിയില്ലെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇനി നെയ്ക്ക് പകരം ഡാൽഡയുടെ ടേസ്റ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഡാൽഡ ആണെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. നെയ്യാണ് കുറച്ചും കൂടി ഹെൽത്തി, അതുകൊണ്ടാണ് നെയ്യ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം നമുക്ക് ചേർക്കണം. സേമിയ എടുത്തത് ഏത് കപ്പിലാണോ ആ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാൻ. ഇത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പ് കൂടാൻ പാടില്ല, മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമായി വെച്ചിട്ട് ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പോഴത്തെ വെള്ളം വറ്റി തീർന്നിട്ടുമില്ല, എന്നാൽ കുറച്ച് വെള്ളം ഉണ്ട്, ആ ഒരു പാകത്തിനാണ് നിൽക്കുന്നത്. ഇത് സേമിയ മൊത്തം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. മധുരം അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. ഇത് കറക്റ്റ് മധുരമാണ്, നല്ല കൂടുതലും ഇല്ല നല്ല കുറവും ഇല്ല. അപ്പോൾ ആ ഒരു പാകത്തിലുള്ള 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. മറ്റേ കേസരി പോലെ ഒരുപാട് നെയ്യ് ഒഴിച്ച് പാനിന് വിട്ട് വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വേറെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ്, കൂടുതൽ വേണമെങ്കിൽ അത്ര എടുത്തോ, ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ തേങ്ങ കൊത്ത് ചേർക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇതൊരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ ടേസ്റ്റിനും ഡെക്കറേഷനും വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്കിത് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ ആ സേമിയ ഒരു എന്താ പറയുക, ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ട്രെയിനകത്തോട്ടോ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ടേസ്റ്റിനും പിന്നെ ഒരു ഡെക്കറേഷനും വേണ്ടിയിട്ടാണ് ഈ തേങ്ങാക്കൊത്ത് നെയ്യിലൊന്നും മുരിച്ചെടുക്കുന്നത്. അപ്പോൾ നെയ്യിലും മുരിഞ്ഞ ഈ തേങ്ങാക്കൊത്ത് സേമിയയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കശുവണ്ടി എടുക്കണം. അപ്പോൾ കുറച്ച് കശുവണ്ടി നമുക്ക് ഇതിനകത്തോടെ തന്നെ ചേർത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമുക്ക് സേമിയയിലോട്ട് കൊടുക്കാം. സേമിയയിലോട്ട് ഞാൻ ഒഴിച്ചു, ആ നെയ്യോടുകൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സേമിയ കേസരി റെഡിയായിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ട്രെയിലോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പുഡിങ്ങിൻ്റെ ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ ഒക്കെ നിങ്ങൾക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ആറിക്കഴിഞ്ഞാലേ ഇത് സെറ്റാവുള്ളൂ. ഞാനിപ്പോൾ ഇത് അതിനകത്തോട്ടൊക്കെ ഒന്നും മാറ്റുന്നില്ല, ഞാനീ ഒരു പാനിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാനാണ് ഓർക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഒരു ഗസ്റ്റിനൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം പാനിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം.
ഇപ്പോൾ തണുത്ത് ഇപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ്. നമ്മൾ ട്രേയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ താഴത്തെ ഭാഗവും കൂടി ഇതുപോലെ തന്നെ സെറ്റാവും. ഇപ്പം ഞാൻ പാനിലായതുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ ഇതുപോലെ സെറ്റായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സേമിയ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുറിച്ചിട്ട് ഇങ്ങനെ ഇത് നോക്കാം. അപ്പോൾ നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. ഇത് തന്നെ പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഉപയോഗിച്ചതിന് പകരം 2 കപ്പ് പാൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതും ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അതാകുമ്പോൾ ഒരു സേമിയ പായസത്തിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് അതിന് ഫീൽ ചെയ്യും. ഇത് വേറൊരു ടേസ്റ്റ്, യഥാർത്ഥ കേസരിയുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യൂബായി തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതെന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി റെസിപ്പി ആയിട്ടൊക്കെ വരാം. ബിഗ്നേഴ്സിനും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.